നമസ്കാരം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലെ അവസാനത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കപ്പാസിറ്റർ കൺസിഡർ ചെയ്യാം. ഈ കപ്പാസിറ്ററിൽ ചാർജ് ചെയ്യണമെങ്കിൽ ഒരു ബാറ്ററി ഇതിനെ ക്രോസ് ആയിട്ട് കൊടുക്കുക. തുടക്കത്തിൽ ഈ രണ്ട് പ്ലേറ്റിലും ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല. ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഇവിടെ നിന്നുള്ള നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്ത് ഈ പ്ലേറ്റിൽ ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് ചെയ്യപ്പെടും. ഈ ഭാഗത്ത് നിന്ന് നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജിന്റെ കുറവ് കാരണം ഇവിടെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതായത് ഇവിടെ നിന്ന് നെഗറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യപ്പെട്ട് ഈ പ്ലേറ്റിൽ ഡിപ്പോസിറ്റ് ചെയ്യാം. നെഗറ്റീവ് ചാർജ് ഇവിടെ മാറുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവ് ചാർജ് ആവും. അതായത് ഒരു ബാറ്ററി കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് പോസിറ്റീവ് ടേമിൽ കൊടുത്ത ഭാഗത്ത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ടേമിൽ കൊടുത്ത ഭാഗത്ത് നെഗറ്റീവ് ചാർജും ചെയ്യപ്പെടും. ഇവിടെ ഒന്നാമത്തെ പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് ചാർജ് രണ്ടാമത്തെ പ്ലേറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് ഈ പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജിന്റെ കുറവ് കാരണം ഇവിടെ പോസിറ്റീവ് ചാർജും ചെയ്യപ്പെടുന്നത്. ഇത് വേറെ രീതിയിലും പറയാം. രണ്ടാമത്തെ പ്ലേറ്റിൽ നിന്ന് പോസിറ്റീവ് ചാർജ് ഒന്നാമത്തെ പ്ലേറ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടും പറയാം. യഥാർത്ഥത്തിൽ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നില്ല. ഒരു നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത് ഇതിനോട് ഈക്വൽ ആയിരിക്കും. ഈ പ്ലേറ്റിൽ നിന്ന് ഒരു പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരുന്നതിനോട് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഒന്നാമത്തെ പ്ലേറ്റിൽ എത്ര പോസിറ്റീവ് ചാർജ് ചെയ്യപ്പെട്ടോ അത്രയും നെഗറ്റീവ് ചാർജാണ് രണ്ടാമത്തെ പ്ലേറ്റിലും ചെയ്യപ്പെടുന്നത്. അതായത് പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെയും എണ്ണം സെയിം ആയിരിക്കും. ഇവിടെ ചാർജ് ചെയ്യപ്പെടുന്നത് ഗ്രാജുവൽ ആയിട്ടാണ്. ആദ്യം ഒരു ചാർജ് ഉണ്ടായിരുന്നില്ല ബാറ്ററി കണക്ട് ചെയ്യുന്നതിന്റെ മുമ്പ്. ബാറ്ററി കണക്ട് ചെയ്യുന്നതിനനുസരിച്ച് ആദ്യം ഒരു ചാർജ്, രണ്ട് ചാർജ്, അങ്ങനെ ചാർജ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചാർജ് കൂടുന്നതിനനുസരിച്ച് നമുക്കറിയാം ഈ രണ്ട് പ്ലേറ്റുകൾക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടിക്കൂടി വരും. നമുക്കറിയാം ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു വി എന്നാണ്. കപ്പാസിറ്റൻസ് കോൺസ്റ്റന്റ് ആണ്. ചാർജ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഒരു പാൻപ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കോൺസ്റ്റന്റ് ആണ്. ചാർജ് ചെയ്യാത്ത സമയത്ത് ക്യൂ പൂജ്യം എത്തുന്ന സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസും പൂജ്യം ആയിരിക്കും. ചാർജ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടും. നമുക്ക് ഇവിടെ ചാർജ് കൂടുന്നതിനനുസരിച്ച് ഈ രണ്ട് പ്ലേറ്റുകൾക്കും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടിക്കൂടി വരും. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ഒരു കപ്പാസിറ്റർ, ഈ കപ്പാസിറ്ററിനെ ഇവിടെ കണക്ട് ചെയ്യുകയാണ്. ഒരു ബാറ്ററി ഇതിനെ അക്രോസ് ആയിട്ട് കൊടുക്കുകയാണ്. ഈ കപ്പാസിറ്ററിന്റെ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനെ ക്രോസ് ആയിട്ട് ഒരു വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യാം. ഈ കപ്പാസിറ്ററിന്റെ അക്രോസ് ആയിട്ട് ഇപ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ അർത്ഥം ഈ കപ്പാസിറ്ററിൽ ചാർജ് ഒന്നും ചെയ്യപ്പെട്ടിട്ടില്ല. ഈ കപ്പാസിറ്ററിൽ ചാർജ് ചെയ്യാം. കപ്പാസിറ്ററിൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ടേമിൽ, അതായത് കപ്പാസിറ്ററിന്റെ ഒരു എൻഡില് പോസിറ്റീവ് ടേമിൽ കൊടുക്കുക, രണ്ടാമത്തെ ടേമിൽ നെഗറ്റീവ് കൊടുക്കുക. ഉണ്ടോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിക്കൂടി വരുന്ന. അതായത് കപ്പാസിറ്ററിൽ ചാർജ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിക്കൂടി വരുന്നത്. ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബാറ്ററിക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ അതുവരെയും ഈ ചാർജിങ് നടന്നുകൊണ്ടേയിരിക്കും. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിക്കൂടി വരുന്നുണ്ട്. അതിനർത്ഥം കപ്പാസിറ്ററിൽ ചാർജ് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 വോൾട്ട് വരെ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അതിന് ഇതിലപ്പയുന്ന മാക്സിമം വോൾട്ടേജ്. അതിനെ നമുക്ക് ക്യാപിറ്റൽ വി എന്ന് വിളിക്കാം. ഇപ്പോൾ
ചാർജിങ് ഒഴിവാക്കിയപ്പോഴും അതിൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ചാർജ് കാരണമാണ് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇപ്പോൾ അവിടെ കാണിക്കുന്നത്. കപ്പാസിറ്ററിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ചാർജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എത്താൻ സമയമുണ്ട്. ആ സമയവും ചാർജും തമ്മിൽ ഉള്ള ഒരു റിലേഷൻ, അത് നമുക്ക് ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് എക്സ്പ്രൈസ് എന്ന ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഈ കപ്പാസിറ്റർ ഫാരഡിന്റെ ഓർഡർ, അത് 500 ഫാരഡിന്റെ അടുത്തുള്ള കപ്പാസിറ്റർ ആണ്. അതുകൊണ്ട് അതിൽ ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം വളരെ കൂടുതലായിരിക്കും. എന്നാൽ കപ്പാസിറ്റൻസ് കുറഞ്ഞ, ഇത് 1 മൈക്രോഫാരഡ് കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്റർ ആണ്. അങ്ങനെ കപ്പാസിറ്റൻസ് കുറഞ്ഞ കപ്പാസിറ്ററിൽ ഇതിന്റെ മാക്സിമം ചാർജിങ് എത്താൻ എടുക്കുന്ന ടൈം വളരെ കുറവായിരിക്കും. അതായത് 1 സെക്കൻഡിനെ 1000 ഭാഗമാക്കി അതിലെ ഒരു ഭാഗത്തിനെയാണ് മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചാർജ് ചെയ്യാൻ വെറും മില്ലി സെക്കൻഡ് മതി, 5 മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ 10 മില്ലി സെക്കൻഡ് ഒക്കെ മതി മാക്സിമം ചാർജ് ചെയ്യാൻ. അത് നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല, അതൊരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയുള്ള നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ നമുക്ക് ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മാക്സിമം ചാർജ് അല്ലെങ്കിൽ മാക്സിമം പൊട്ടൻഷ്യൽ എത്താൻ എടുക്കുന്ന ടൈം എത്രയാണെന്ന് എക്സ്പ്രൈസിന്റെ സഹായത്തോടു കൂടി നമുക്ക് കണ്ടുപിടിക്കാം. എക്സ്പ്രൈസ് ഉപയോഗിച്ച് ഈ കപ്പാസിറ്ററിൽ ചാർജ് ചെയ്യുകയാണ്. അപ്പോ ഈ ഒരു കപ്പാസിറ്റർ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്തു. ഒരു കണക്ഷൻ സൗകര്യത്തിന് വേണ്ടിയാണ് ബ്രെഡ് ബോർഡ് കൊടുത്തിട്ടുള്ളത്. ബ്രെഡ് ബോർഡിൽ ഈ പോയിന്റുകളെല്ലാം വെർട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റുകളിലെല്ലാം ഒരൊറ്റ പോയിന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു പോയിന്റ് ഇവിടെ കൊടുത്തു, ഒരു പോയിന്റ് ഇവിടെ കൊടുത്തു. ഇനി ഇതിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 5 വോൾട്ടേജ്, OD1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടേമിലെ 5 വോൾട്ടേജ് ആണ് നമുക്ക് തരിക. 5 വോൾട്ടേജ് ഈ കപ്പാസിറ്ററിലേക്ക് കൊടുക്കുക. രണ്ടാമത്തെ ടേമിൽ നിന്ന് ഗ്രൗണ്ട്, ഈ ബ്ലാക്കിൽ കാണുന്ന എല്ലാ ഭാഗവും ഗ്രൗണ്ടാണ്, ഈ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുക. സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഈ കറന്റിന്റെ അളവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു റെസിസ്റ്റർ സർക്യൂട്ടിൽ കൊടുക്കുകയാണ്. അപ്പോൾ സീരീസ് ആയിട്ട് ഞാൻ ഈ കണക്ഷൻ മാറ്റി ഇവിടെ സീരീസ് ആയി ഒരു റെസിസ്റ്റർ കൊടുക്കുകയാണ്. റെസിസ്റ്റർ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം ഇതിലൂടെ ഒഴുകുന്ന കറന്റിന്റെ അളവിനെ കുറയ്ക്കാൻ വേണ്ടിയാണ്. ഒരു 1K റെസിസ്റ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. 1K റെസിസ്റ്ററിലൂടെയാണ് ഇപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നത്. ഇനി കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു വോൾട്ട്മീറ്ററിലേക്ക് കണക്ട് ചെയ്യുക. വോൾട്ട്മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ A1 എന്ന് പറഞ്ഞ ടെർമിനലാണ്. A1 എന്ന് പറഞ്ഞ ടെർമിനൽ കൊടുക്കുന്ന സമയത്ത് ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമുക്ക് ലഭിക്കും. ചാർജ് നടക്കുന്ന സമയത്ത് വോൾട്ടേജും ടൈമും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഗ്രാഫിക്കലായിട്ട് നമുക്ക് എക്സ്പ്രൈസിന്റെ സഹായത്തോടു കൂടി കണ്ടുപിടിക്കാം. ഇവിടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ 0 to 5 വോൾട്ട് സ്റ്റെപ്പ് ഓൺ എന്ന് പറഞ്ഞ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഗ്രാഫാണ് ലഭിക്കുക. ഇവിടെ ഈ ഗ്രാഫിൽ X-ആക്സിൽ ടൈം ആണ് കൊടുത്തിട്ടുള്ളത്, മില്ലി സെക്കൻഡിൽ Y-ആക്സിൽ വോൾട്ടേജ് ആണ് കൊടുത്തിട്ടുള്ളത്. ടൈം മാറുന്നതിനനുസരിച്ച് വോൾട്ടേജ് കൂട്ടിക്കൂട്ടി വരുന്നുണ്ട്. പക്ഷേ ഇത് തമ്മിലെ റിലേഷൻ ലീനിയർ അല്ല, കാരണം തുടക്കത്തിൽ ഉണ്ടാവുന്ന അതേ ചേഞ്ച് അവസാനത്തിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്നില്ല. 5 വോൾട്ടേജിലേക്ക് എത്താൻ കുറച്ച് സമയമെടുത്തു. ഇവിടെ X-ആക്സിൽ മില്ലി സെക്കൻഡ് ആണ് കാണിക്കുന്നത്, Y-ആക്സിൽ വോൾട്ടേജ്. കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 5 വോൾട്ട് എത്താൻ വേണ്ടി ഏകദേശം 5 മില്ലി സെക്കൻഡ് ആണ് എടുത്തത്. ഈ കപ്പാസിറ്റർ ചാർജഡ് കപ്പാസിറ്റർ ആണ്. ചാർജഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എന്താണ് എനർജി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിയും. അപ്പൊ നമുക്ക് ഈ കപ്പാസിറ്റർ കൊണ്ട് ഇനി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഈ ഒരു മിനി മോട്ടർ, ഈ മിനി മോട്ടർ ഞാൻ ഇതിനെ ക്രോസ് ആയിട്ട് കണക്ട് ചെയ്യാം. അത് കറങ്ങിക്കൊണ്ടിരിക്കുക. അതായത് ഇവിടെ ചാർജ് ചെയ്തപ്പോൾ ഈ കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്തു,
ആ സ്റ്റോർ ചെയ്ത എനർജി റിലീസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത എനർജി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈ ചിത്രത്തിന് ഞാൻ ഇവിടെ നിന്ന് മാറ്റി ഇറക്കിയാണ് പെർമനന്റ് കപ്പാസിറ്റർ, അതിനൊരു ബാറ്ററി ഉപയോഗിച്ച് കണക്ട് ചെയ്തു. അതുപോലെ ഈ പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജ് ചെയ്യപ്പെട്ടു, ഈ പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജ്. ഈ രണ്ട് പ്ലേറ്റുകളിലും ഒരു ചാർജ് ചെയ്യപ്പെടാത്ത സമയത്ത് ഈ രണ്ട് പ്ലേറ്റും തമ്മിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതായത് വി സീറോ ആയിരുന്നു. ചാർജ് നടക്കുന്നതിനനുസരിച്ച് ഇതിനെക്കുറിച്ചുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടി വരുന്നത് നമ്മൾ കണ്ടു. അതിലെ ചാർജിങ്ങിന്റെ ഇടത്ത് അതായത് കംപ്ലീറ്റ് ചാർജ് ആവുന്നതിന്റെ ഇടത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ കപ്പാസിറ്റർ ചെയ്യപ്പെട്ട ചാർജിനെ ക്യൂ ഡാഷ് എന്ന് വിളിക്കാം. ആ സമയത്ത് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ രണ്ട് പ്ലേറ്റുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വി ഡാഷ് എന്ന് വിളിക്കാം. കംപ്ലീറ്റ് ആയി ചാർജ് ചെയ്തിട്ടില്ല, ഫുള്ളി ചാർജ് ആവുന്ന സമയത്ത് ഈ കപ്പാസിറ്റർ ചെയ്യപ്പെട്ട ചാർജിനെ ക്യാപിറ്റൽ ക്യൂ എന്ന് വിളിക്കാം. ആ സമയത്ത് മാക്സിമം ചാർജ് ആണ്, ആ സമയത്തായിരിക്കും മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുക ഈ പ്ലേറ്റുകൾക്ക് ക്ലോസ് ആയിട്ട്. ആ സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വി എന്ന് വിളിക്കാം. ഇപ്പോൾ ക്യൂ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ചാർജ് അല്ല, ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ അതായത് സീറോ ചാർജും അല്ല മാക്സിമം ചാർജും അല്ല, അതിന്റെ ഇടയ്ക്കുള്ള ഒരു സമയത്തുള്ള ചാർജ് കപ്പാസിറ്റർ ചെയ്യപ്പെട്ട ചാർജാണ് ക്യൂ ഡാഷ്. ആ സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഈ രണ്ട് പേരും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വി ഡാഷ്. ഇനി ഈ പ്ലേറ്റിൽ നിന്ന് ഒരു പോസിറ്റീവ് ചാർജ് ചെറിയൊരു പോസിറ്റീവ് ചാർജ് ചെറിയ പോസിറ്റീവ് ചാർജിനെ ഞാൻ ഡെൽറ്റ ക്യൂ ഡാഷ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ പ്ലേറ്റിൽ നിന്ന് കാരണം പോസിറ്റീവ് ചാർജ് ഈ പ്ലേറ്റിൽ നിന്ന് ഈ പ്ലേറ്റിലേക്ക് പോകുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഈ പ്ലേറ്റിൽ നിന്ന് ഈ പ്ലേറ്റിലേക്ക് പോകും, രണ്ടും ഒരേപോലെ നമുക്ക് പറയാം. സൗകര്യത്തിന് വേണ്ടി ഈ പ്ലേറ്റിൽ നിന്ന് ഈ പ്ലേറ്റിലേക്ക് ഒരു പോസിറ്റീവ് ചാർജ് ഡെൽറ്റ ക്യൂ ഡാഷ് എന്ന് പറഞ്ഞ ചാർജ് മൂവ് ചെയ്യാം. ഈ പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ പോകാന്ന് പറഞ്ഞാലും ഇങ്ങനെ പോകാന്ന് പറഞ്ഞാലും സെയിമാ, കാരണം ഈ പോയിന്റ് ഈ പോയിന്റും ഈ പോയിന്റ് ഈ പോയിന്റും ഈ രീതിയിൽ വന്നാലും ഈ രീതിയിൽ വന്നാലും സെയിമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ചാർജിനെ ഇങ്ങനെ കൊണ്ടുവരുന്നതിന് പകരം ഞാനൊരു ചാർജിനെ ഇങ്ങനെ കൊണ്ടുവരാൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല, ഈക്വലന്റ് ആണ്. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ രണ്ട് പോയിന്റുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഏത് വഴിയിലൂടെ വന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്കറിയാം ഈ പോസിറ്റീവെന്ന് നെഗറ്റീവിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ആ ഇലക്ട്രിക് ഫീൽഡിന് എഗൈൻസ്റ്റ് ആയിട്ടാണ് ഡെൽറ്റ ക്യൂ ഡാഷ് എന്ന് പറഞ്ഞ ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ചെയ്യപ്പെട്ട വർദ്ധനത്തിനാണ്, അതായത് ഡെൽറ്റ ക്യൂ ഡാഷിനെ ഈ പ്ലേറ്റിൽ നിന്ന് ഈ പ്ലേറ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ചെയ്യപ്പെടുന്ന വർക്ക് എത്രയാണ്. ഇപ്പൊ ഡെൽറ്റ ക്യൂ ഡാഷ് ചെറിയ ചാർജ് കൊണ്ട് ഞാൻ ചെറിയ അവരുടെ ഡെൽറ്റ ക്യൂ ഡാഷിന് മാത്രം ഈ പ്ലേറ്റിൽ നിന്ന് ഈ പ്ലേറ്റിലേക്ക് കൊണ്ടുവരുന്ന ആ വർദ്ധനവിനെ ഡെൽറ്റ ഡബ്ല്യു എന്ന് വിളിക്കാം. ഡെൽറ്റ ഡബ്ല്യു സി നമുക്ക് വർദ്ധനവിന്റെ ഇക്വേഷൻ അറിയാം. എന്താ വർദ്ധനവിന്റെ ഇക്വേഷൻ? ഡബ്ല്യു സി ടു ക്യൂ ഇൻറ്റു വി എന്ന. ഇത് നമ്മൾ മുന്നേ പഠിച്ചതാണ്. ഇവിടെ ക്യൂ എന്ന് പറഞ്ഞ ചാർജിലാണ് കൊണ്ടുവരുന്നത്, ഡെൽറ്റ ക്യൂ ഡാഷ് ചെറിയൊരു ചാർജിനാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ ക്യൂ എന്നതിന് പകരം ഡെൽറ്റ ക്യൂ ഡാഷ് എന്ന് കൊടുക്കാം. വി എന്നതിന് പകരം ആ സമയത്ത് ഉണ്ടാവുന്ന ഡിഫറൻസ് വി ഡാഷ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ വി എന്നതിന് പകരം വി ഡാഷ് എന്ന് കൊടുക്കാം. അതായത് ഡെൽറ്റ ക്യൂ ഡാഷിനെ ഈ പ്ലേറ്റിൽ നിന്ന് ഈ പ്ലേറ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ചെയ്യപ്പെടുന്ന വർക്ക് ചെറിയ വർക്ക് ഡെൽറ്റ ക്യൂ ഡാഷ് ഇൻറ്റു വി ഡാഷ് എന്നാണ്. ഒരു ചോദ്യം, ആരാണ് ഈ വർക്ക് ചെയ്യുന്നത്? ഒരു സംശയമില്ല, ബാറ്ററി ആണ്. കാരണം ബാറ്ററി കണക്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഇവിടെ നിന്ന് ചാർജ് ഒരു പ്ലേറ്റിൽ നിന്ന് മറ്റൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ആയത്. അപ്പൊ ഡെൽറ്റ ക്യൂ ഡാഷ് എന്ന് പറഞ്ഞ ചാർജിനെ ഒരു പ്ലേറ്റിൽ നിന്ന് മറ്റൊരു പ്ലേറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ചെയ്യപ്പെടുന്ന വർക്കിന്റെ ഇക്വേഷൻ ഡെൽറ്റ ഡബ്ല്യു സി ടു ഡെൽറ്റ ക്യൂ ഡാഷ് ഇൻറ്റു വി ഡാഷ്. ഇതിനെ ഇങ്ങനെ എഴുതാം, വി ഡാഷിന് തുടക്കത്തിലേക്ക് എഴുതുന്ന സമയത്ത് വി ഡാഷ് ഇൻറ്റു ഡെൽറ്റ ക്യൂ ഡാഷ് എഴുതാം. ഡെൽറ്റ നമുക്കറിയാം ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു വി എന്ന. അങ്ങനെ
ഈ ടൈമിലെ ചാർജ് നമുക്കുണ്ടെങ്കിൽ ക്യൂ ഡാഷ് ആണ്, സമയത്തിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്, വി ഡാഷ് ആണ്. കപ്പാസിറ്റൻസ് നമ്മൾ ചാർജ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഒക്കെ കപ്പാസിറ്റൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ നിന്ന് വി ഡാഷ് ഇസ് ഈക്വൽ ടു ക്യൂ ഡാഷ് ഡിവൈഡ് ബൈ സി എന്ന് എഴുതാം. ഓക്കെ, ഇക്വേഷൻ വി ഡാഷ് എന്ന ഭാഗത്ത് ക്യൂ ഡാഷ് ഡിവൈഡ് ബൈ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. W is equal to Q dash divided by C into delta Q dash എന്ന് നോക്കാം. ഇപ്പൊ ഡെൽറ്റ W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ക്യൂ ഡാഷ് എന്ന ചാർജിനെ ഒരു പ്ലേറ്റിൽ നിന്ന് മറ്റൊരു പ്ലേറ്റിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ചെയ്യപ്പെട്ട വർക്കാണ്. നമുക്ക് കപ്പാസിറ്ററിൽ ഒരു ചാർജ് ഇല്ലാത്ത സമയത്ത്, അതായത് ക്യൂന്റെ വാല്യൂ പൂജ്യം ആയത് മുതൽ ആ കപ്പാസിറ്ററിൽ ഫുള്ളി ചാർജ് ആവുന്ന സമയം വരെയുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കാം. കപ്പാസിറ്ററിൽ ഫുള്ളി ചാർജ് ആവുന്ന സമയത്തുള്ള ചാർജ് നമ്മൾ ക്യാപിറ്റൽ ക്യൂ എന്നാണ് വിളിച്ചത്. അങ്ങനെ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക? യെസ്, ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ W is equal to ഈ ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ക്യൂ ഡാഷ് സി ഇൻറ്റു ഡെൽറ്റ ക്യൂ ഡാഷ്. ഇവിടെ ക്യൂ ഡാഷ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്യൂ പ്രൈം രണ്ട് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. ക്യൂ ഡാഷ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്യൂ പ്രൈം എന്ന് വിളിക്കാം. ഇവിടെ നമുക്ക് ലിമിറ്റ് ഇട്ട് കൊടുക്കണം. എവിടെ മുതൽ എവിടെ വരെയാണ് ലിമിറ്റ് കൊടുക്കുക ഇന്റഗ്രേഷന്റെ? അതായത് എവിടെ മുതൽ എവിടം വരെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്? അതായത് ഒരു ചാർജും ഇല്ലാത്ത സമയം മുതൽ ക്യൂ ചാർജ് വരെയുള്ള വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ലിമിറ്റ് അതുപോലെ ഇട്ട് കൊടുക്കാം. ഒരു ചാർജും ഇല്ലാത്ത സമയം, അതായത് ചാർജിന്റെ വാല്യൂ സീറോ ആയത് മുതൽ ചാർജിന്റെ വാല്യൂ മാക്സിമം ചാർജ് നമ്മൾ എന്താണ് പറഞ്ഞത്? ക്യാപിറ്റൽ ക്യൂ. അപ്പോ സീറോ ടു ക്യൂ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റന്റ് നമുക്ക് പുറത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ സി കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ പുറത്ത് കൊടുക്കുന്ന സമയത്ത് W is equal to 1 by C ഇന്റഗ്രൽ സീറോ ടു ക്യൂ ക്യൂ ഡാഷ് ഡെൽറ്റ ക്യൂ ഡാഷ്. ക്യൂ ഡാഷ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്യൂ പ്രൈം എന്ന് വിളിക്കാം. ഇവിടെ ക്യൂ ഡാഷിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യൂ ഡാഷ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്നാണ് വരിക. അതായത് എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്നുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിന്റെ പവർ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1. ഇവിടെ ക്യൂ ഡാഷിന്റെ പവർ 1 ആണ്. അപ്പൊ അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 1 + 1 2 എന്ന് കിട്ടും, ഡിവൈഡ് ബൈ 2 എന്നാണ് വരിക. ഇന്റഗ്രേറ്റ് ചെയ്ത ഉടനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സീറോ ടു ക്യാപിറ്റൽ ക്യൂ ആണോ ആദ്യം അപ്പുറം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, മൈനസ് ലോവർ വാല്യൂ. അപ്പൊ അപ്പർ വാല്യൂ കൊടുക്കുന്ന സമയത്ത് 1 by C അപ്പർ വാല്യൂ ക്യൂ ഡാഷ് ഭാഗത്ത് കൊടുക്കുകയാണ്. അപ്പൊ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മൈനസ് ലോവർ വാല്യൂ കൊടുക്കുന്ന സമയത്ത് ക്യൂ ഡാഷ് ഭാഗത്ത് 0 എന്ന് കൊടുക്കുകയാണ്. അപ്പൊ സീറോ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് സീറോ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. നമുക്ക് വർക്ക് ഇസ് ഈക്വൽ ടു 1 by C രണ്ടാമത്തെ ടേമില്ല, ഫസ്റ്റ് ടേം മാത്രം, ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. എഴുതാണെങ്കിൽ ക്യൂ സ്ക്വയർ ഹാഫ് 1 by 2 ആദ്യമായിട്ട് എഴുതാണെങ്കിൽ 1 by 2 ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ സി എന്ന് വരും. ഇതാണ് ബാറ്റ് ചെയ്ത വർക്ക്. അതായത് കപ്പാസിറ്ററിന്റെ ഒരു പ്ലേറ്റിൽ നിന്ന് മറ്റൊരു പ്ലേറ്റിലേക്ക് ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ബാറ്ററി ചെയ്ത വർക്കാണ് 1 by 2 ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ സി എന്ന് പറഞ്ഞാൽ. ബാറ്ററി ചെയ്ത ഈ വർക്ക് ആ കപ്പാസിറ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയി സ്റ്റോർ ചെയ്യും. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി, സിമ്പിൾ ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അതായത് ഈ ബാറ്ററി ചെയ്ത ഈ വർക്കാണ് ആ കപ്പാസിറ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് വർക്കിന് പകരമായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി യു ഇസ് ഈക്വൽ ടു ഹാഫ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ സി. നമുക്ക് ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിക്കൽ ഇക്വേഷൻ കിട്ടി. യു ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻ ടു Q
ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ സി എന്നാണ് ലഭിച്ചത്. ഇത് നമുക്ക് വേറെ രീതിയിൽ എഴുതാം. ക്യൂ എന്നുള്ളതിന് പകരം ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു വി എന്ന് എഴുതാം. ക്യൂ എന്ന ഭാഗത്ത് സി ഇൻറ്റു വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഹാഫ് ഇൻറ്റു ക്യൂ എന്നുള്ളതിന് പകരം സി ഇൻറ്റു വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സി സ്ക്വയർ വി സ്ക്വയർ ലഭിക്കും ഡിവൈഡ് ബൈ സി. ഇവിടെ സിയും സിയും ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് എന്താ കിട്ടാം? ഹാഫ് ഇൻറ്റു സി വി സ്ക്വയർ. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിനെ യു ഇസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ ഈ രീതിയിലും എഴുതാം. നമുക്ക് ഈ ഭാഗത്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതെങ്കിൽ, അതായത് ക്യു ഇസ് ഈക്വൽ ടു സി ഇൻറ്റു വി നമുക്കറിയാം. ഇതിൽ നിന്ന് സി ഇസ് ഈക്വൽ ടു സി ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ബി എന്ന് എഴുതാം. അതേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സിയുടെ സ്ഥാനത്ത് ക്യൂ ബൈ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് യു ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ സിയുടെ സ്ഥാനത്ത് ക്യൂ ഡിവൈഡഡ് ബൈ ബി എന്ന് കൊടുക്കാം. ഈ ക്യൂ ഈ ക്യൂ ക്യാൻസൽ ചെയ്തു. ഈ വി എന്നുള്ളത് മുകളിലേക്ക് വരുന്ന സമയത്ത് യു ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവിടെ ക്യൂ മാത്രമുള്ളൂ. Q into E, V മുകളിലേക്ക് പോകുന്ന സമയത്ത് Q into V എന്നെഴുതാം. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ മൂന്ന് രീതി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. യു ഇസ് ഈക്വൽ ടു ഹാഫ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ സി, അല്ലെങ്കിൽ യു ഇസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ, അല്ലെങ്കിൽ യു ഇസ് ഈക്വൽ ടു ഹാഫ് ക്യൂ ഇൻറ്റു വി. എല്ലാതും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. ഇനി നമുക്ക് ഒരു പാരന്റ് പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ എനർജി ഡെൻസിറ്റി എന്താണെന്ന് നോക്കാം. നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ അറിയാം. യു ഇസ് ഈക്വൽ ടു ഹാഫ് ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ സി. ഇവിടെ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരന്റ് പ്ലേറ്റ് കപ്പാസിറ്ററിൽ ചെയ്യപ്പെട്ട ചാർജാണ്. ആ ചാർജിനെ സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ പേരിൽ മാറ്റി എടുക്കുന്ന സമയത്ത് ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ എന്ന്. ഇവിടെ ക്യൂ എന്ന് കാണുന്ന ഭാഗത്ത് സിഗ്മ ഇൻറ്റു എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് യു ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിഗ്മ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ സി എന്ന് എഴുതാം. ഇവിടെ സി എന്നുള്ളതിന് പകരം സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ എ ഡിവൈഡഡ് ബൈ ഡി എന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ സി എന്ന ഭാഗത്ത് എപ്സിലോൺ സീറോ എ ഡിവൈഡ് ബൈ ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് യു ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിഗ്മ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ എ ഡിവൈഡ് ബൈ ഡി എന്ന് എഴുതാം. ഇവിടെ സിഗ്മയെ ഇലക്ട്രിക് ഫീൽഡിന്റെ തമ്മിൽ മാറ്റി എടുക്കുന്ന സമയത്ത് നമുക്കറിയാം E is equal to sigma divided by epsilon 0. അപ്പോൾ നമുക്ക് sigma is equal to epsilon 0 എന്ന സമയത്ത് epsilon 0 into E എന്ന് എഴുതാം. ഇക്വേഷനിൽ സിഗ്മയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ U is equal to half into sigma square എന്നതിന് പകരം epsilon 0 E എന്ന് കൊടുക്കുക. അപ്പൊ അതിന്റെ സ്ക്വയർ ആകുന്ന സമയത്ത് എപ്സിലോൺ സ്ക്വയർ ഇ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ എ ഡിവൈഡഡ് ബൈ ഡി. ഈ ഡിവൈഡഡ് ബൈ ഡി എന്നത് മുകൾ ഭാഗത്തേക്ക് എടുക്കുന്ന ഇൻറ്റു ഡി എന്നായിട്ട് മാറും. എപ്സിലോൺ സീറോ എപ്സിലോൺ സീറോ ക്യാൻസൽ ചെയ്തു. ഇവിടെ എ ഒരു എ അതും ക്യാൻസൽ ചെയ്തു. നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു എപ്സിലോൺ സീറോ ഇ സ്ക്വയർ എ ഇൻറ്റു ഡി എന്ന് ലഭിക്കും. ഇവിടെ എ ഇൻറ്റു ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പറിന്റെ കപ്പാസിറ്ററിന്റെ ഏരിയ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ്. അപ്പൊ എ ഇൻറ്റു ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരന്റ് പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ വോളിയാണ് ലഭിക്കുക. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, യു ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എപ്സിലോൺ സീറോ
e square into volume. Inok energy density enna energy density enna vittundengil electrostatic energy per unit volume enna po energy density u divided by volume idinana energy density enna electrostatic potential energy per unit volume is equal to volume ennalladu ingotte varuna samayathu baaki undalluna half epsilon 0 e square enna lebikku ഇതിനെയാണ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ. ഇനി ഒരു പാരലൽ കപ്പാസിറ്ററിന്റെ ഉള്ളിൽ ഇപ്പൊ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കപ്പാസിറ്ററിനെല്ലാം ചാർജ് കഴിഞ്ഞിട്ടില്ല. ആ ചാർജ് ഡിസ്ചാർജ് ആവുന്ന സമയത്താണ് ഈ മോട്ടോർ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ സ്റ്റോർ ചെയ്യപ്പെട്ട ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഇവിടെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ആയിട്ട് കപ്പാസിറ്ററിന്റെ ഉള്ളില് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഏത് രൂപത്തിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? കപ്പാസിറ്ററിന്റെ ഉള്ളില് എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ, അതായത് പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും ഇടക്കുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ രൂപത്തിലായിരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇന്ന് നമ്മൾ പാരപെറ്റ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത എനർജിക്കൽ ഇക്വേഷൻ, അതായത് എനർജി സ്റ്റോർഡ് ഇൻ പാരപെറ്റ് കപ്പാസിറ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞ് എനർജി ഡെൻസിറ്റി ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തു. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അതിലുപരി ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഒരു റിവിഷൻ നമുക്ക് അടുത്ത ക്ലാസ് നടത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.